തൃപ്പൂണിത്തുറയ്ക്കടുത്ത തിരുവാങ്കുളം കുണ്ടന്നൂർ ബൈപ്പാസിന് വേണ്ടി 30 വർഷം മുമ്പ് ഭൂമി വിട്ടു നൽകിയ 150ഓളം കുടുംബങ്ങൾ 3 പതിറ്റാണ്ടായി വഞ്ചിക്കപ്പെടുന്നു. ബൈപ്പാസ് ഇനിയും യാഥാർത്ഥ്യമായില്ല. വീട് പണിയാനോ ഭൂമി വിൽക്കാനോ ബാങ്കിൽ നിന്ന് വായ്പയ്ക്ക് ഈടുവയ്ക്കാനോ പോലും കഴിയുന്നില്ല. ഭൂമി ഏറ്റെടുത്ത നഷ്ടപരിഹാരം നൽകുകയോ അല്ലെങ്കിൽ പദ്ധതി വേണ്ടെന്ന് വെച്ച് ഭൂമി തിരികെ നൽകുകയോ വേണമെന്നാണ് ആവശ്യം. തിരുവാങ്കുളം മറ്റക്കുഴിയിൽ നിന്ന് തുടങ്ങി ദേശീയപാതയിലെ കുണ്ടന്നൂരിൽ എത്തുന്നതാണ് തൃപ്പൂണിത്തുറ ബൈപ്പാസ്. 30 വർഷം മുൻപ് കൊണ്ടുവന്ന ആശയം. ദൂരം 8.5 കിലോമീറ്റർ. 150ലധികം ആളുകളുടെ ഭൂമിയിളന്ന് കുറ്റിയടിച്ചു. ചിലർക്ക് പണം നൽകി, പിന്നെ നോട്ടിഫിക്കേഷൻ റദ്ദായി. ഇതോടെ ഇവരുടെ കഷ്ടകാലവും തുടങ്ങി. 30 വർഷമായി വീട് പണിയാനോ ഭൂമി വിൽക്കാനോ ബാങ്ക് വായ്പയ്ക്ക് ഈടുവയ്ക്കാനോ പോലും കഴിയുന്നില്ല. മാറി മാറി വന്ന സർക്കാരുകളും ജനപ്രതിനിധികളും വിഷയത്തിൽ സജീവമായി ഇടപെട്ടതുമില്ല. ഈ പ്രദേശത്തു കൂടി കടന്നുപോകുന്ന കൊച്ചി മൂന്നാർ തേനി ദേശീയപാതാ പദ്ധതിയിലോ നിർദ്ദിഷ്ട അങ്കമാലി കുണ്ടന്നൂർ ബൈപ്പാസ് പദ്ധതിയിലോ ഉൾപ്പെടുത്തി ഈ ഭൂമി ഏറ്റെടുക്കുമെന്ന് കരുതിയെങ്കിലും അതുമുണ്ടായില്ല. 5 സെന്റ് സ്ഥലം കൊടുത്ത് മക്കളെ വിവാഹം നടത്തുവാനോ അല്ലെങ്കിൽ 5 സെന്റ് സ്ഥലം കൊടുത്ത് വീട് പണിയുവാനോ സാധിക്കാത്ത നിലയിലാണ്. ഉള്ള വീടുകൾ 32 വർഷമായി എടുത്തിട്ടിരിക്കുന്നതുകൊണ്ട് അവർ വരുമെന്നുള്ള പ്രതീക്ഷയിൽ ഇതുവരെയായിട്ടും വീടുകളൊന്നും പണിയാൻ പറ്റാതെ മൊത്തം നാശനഷ്ടം സംഭവിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിന് എത്രയും പെട്ടെന്ന് ഗവൺമെന്റ് ഒരു നടപടി ഉണ്ടാക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇവിടെയുള്ള നാട്ടുകാർ. ഭൂമി വിട്ടുകൊടുക്കുന്നതിൽ എതിർപ്പല്ല ഇവിടെ വരുന്നത്. ഭൂമി ഏറ്റെടുക്കുകയോ മരവിപ്പിച്ചത് റദ്ദാക്കി തിരികെ ഉടമകൾക്ക് നൽകുകയോ ചെയ്യണമെന്ന ആവശ്യം മാത്രമാണുള്ളത്. ഭാരത് മല പദ്ധതിയിലെ പുതിയ റോഡുകളുടെ അലൈൻമെന്റ് ഇപ്പോൾ കുറ്റിയടിച്ചതിന് കേവലം 50 മീറ്റർ മാറിയാണ് കടന്നു പോകുന്നത്. ഭാരത് മലയിലെ അലൈൻമെന്റ് നിർദ്ദിഷ്ട ബൈപ്പാസ് ഭൂമിയിലൂടെ ആക്കിക്കൂടെയെന്ന് പ്രദേശവാസികൾ ചോദിക്കുന്നു. കഴിഞ്ഞ 30 വർഷമായിട്ട് ഈ അലൈൻമെന്റിൽ പെട്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ കഷ്ടത അനുഭവിക്കുന്ന ദുരിതമനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ ഇവിടെയുണ്ട്. ശബരി റെയിൽപാതയ്ക്ക് ഭൂമി വിട്ടുകൊടുത്ത് കെണിയിലായവരുടെ അതേ അവസ്ഥയിലാണ് ഇവരും. പദ്ധതി വരുമോ ഭൂമി തിരികെ കിട്ടുമോ എന്നൊക്കെ പരസ്പരം ചോദിച്ചു കഴിയുന്നു. ഞങ്ങൾ ഈ ദുരിതത്തിൽ നിന്ന് ഒഴിവാക്കി തരണം. ന്യായമായ കോമ്പൻസേഷൻ തന്നെ സ്ഥലം എടുത്തു, ഇല്ലെങ്കിൽ ഇവിടെ വരില്ല എന്നൊരു തീർപ്പ് ഞങ്ങൾ ഉണ്ടാക്കി തന്നെ ബഹുമാനപ്പെട്ട അധികാരികൾ അതാണ് ഞങ്ങൾക്ക് ചെയ്തു തരുന്നത്. ഒരു തലമുറയുടെ സമ്പാദ്യമാണ് ബൈപ്പാസ് റോഡിന്റെ പേരിൽ കുറ്റിയടിച്ച് മാറ്റിയിട്ടിരിക്കുന്നത്. കുന്നത്തുനാട് തൃപ്പൂണിത്തുറ പിറവം മണ്ഡലങ്ങളിലെ ജനപ്രതിനിധികളുടെ ഇടപെടലാണ് ഇന്നാട്ടുകാർ തേടുന്നത്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.